منها خلقناكم وفيها نعيدكم ومنها نخرجكم طارة النخرى منها خلقناكم ترتيايم آم مننل ننان ننگل جان سرکی چٹولد وفيها نعيدكم അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുകയും ചെയ്യും. ആ കൊണ്ടുപോകുന്ന യാത്രക്കാണ് ജീവിതം എന്നടയാളപ്പെടുത്താറുള്ളത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മരണത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും ഈ കാണുന്ന വെപ്രാളവും ഇതൊന്നുമില്ലാതെ നിശബ്ദനായി സർവ അവകാശങ്ങളും നിലച്ച് വീടിന്റെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ സിറ്റൌട്ടിലെ ഒരു കട്ടിലിന്റെ മേലെയോ ഞാനും നിങ്ങളും നീണ്ടു നിവർന്ന് കിടക്കും. ഒന്ന് കണ്ണടച്ച് സ്വന്തം മരണത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. വാർത്ത നാട്ടിലാകെ പരക്കും. ഏതോ കല്യാണ വീട്ടിൽ സന്തോഷിച്ച് കൂട്ടമായിട്ടിരുന്ന നമ്മളെ ചിത്രത്തിൽ നിന്ന് ഒരു ഫോട്ടോ നമ്മളുടേത് മാത്രം കട്ട് ചെയ്തെടുത്ത് അതിന്റെ താഴെ നമ്മളെ പേരും അഡ്രസ്സും മക്കളും കുടുംബവും രേഖപ്പെടുത്തി പത്തപ്പിരിയത്തെയും എടവണ്ണയുടെയും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മളുടെ ആ ചിത്രം പ്രചരിച്ചുകൊണ്ടിരിക്കും. ആ മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമ്പോൾ നമ്മളെ വീട്ടിൽ പോലും സംഭവിക്കുന്നത് ഒരേ രീതിയിലുള്ള ചരിത്രങ്ങളാണ്. ഈ കാണുന്ന മുഖത്തിന്റെ ഭംഗിയൊക്കെ ജീവനുള്ളപ്പം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന മുഖത്തിന്റെ ഭംഗി ഈ കണ്ണാണ്. ഈ കണ്ണിന്റെ ഏറ്റവും നല്ല ഭംഗി ആ കണ്ണിന്റെ വെളുപ്പിന്റെ നടുവിലുള്ള കൃഷ്ണമണിയാണ്. ആ കൃഷ്ണമണി ഈ കാണുന്ന വലുപ്പത്തിലല്ല എങ്കിൽ ഒരു ചെറിയ കറുത്ത പുള്ളിക്കുത്ത് മാത്രമാണെങ്കിൽ ഈ മുഖം വിരൂപമാകും. ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മളെ മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെടും. ഇനി ആ കൃഷ്ണമണിക്ക് പകരം പടച്ചറബ് ഒന്നും തന്നില്ല. ആ വെളുപ്പ് മാത്രമാണെങ്കിൽ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് നമ്മളെ മുഖത്തേക്ക് നോക്കാനുള്ള സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ മലക്കുൽ മൗത്തു ആത്മാവിനെയും പിടിച്ച് പടച്ചറബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുമ്പോ നമ്മളെ ആത്മാവിനെ പിന്തുടരുന്ന കണ്ണുകൾ പിന്നോട്ട് മറയും. ആ മറയുന്ന കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കാതിരിക്കാൻ മരിച്ചവന്റെ തൊട്ടടുത്തുള്ള വ്യക്തിയോട് ആദ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി അവന്റെ കണ്ണങ്ങ് അടച്ചു കളയണം. കാണുന്നവർക്കതൊരു പേടിയാണ്. ആ അടച്ച കണ്ണും തുറന്നുപോകുന്ന വാ ഈ കറപിടിച്ച പല്ലും ഉണങ്ങിപ്പോയ ചുണ്ടും വറ്റിപ്പോയ മാവും കാണുന്നവർക്കൊരു സങ്കടം ഉണ്ടാക്കാതിരിക്കാൻ ഒരു ശീല കഷണമെടുത്തിട്ട് ആദ്യം കുടുംബക്കാരെ നമ്മളെ താടിയിൽ കൂട്ടിപ്പിടിച്ച് കെട്ടിയിടും. തണുത്തുറഞ്ഞു പോകുന്ന കാല് കഫം പുടവക്കുള്ളിലേക്ക് വെക്കാൻ പറ്റാതായി പോകുമോ എന്ന പേടി കാരണം രണ്ട് തള്ളവരലുകൾ പിടിച്ചു കിട്ടിയിടും. എന്നിട്ട് ആ വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ സിറ്റൌട്ടിലോ ആ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്ന ഒരു കട്ടിലിന്റെ മേലെ ഞാനും നിങ്ങളും കിടക്കും. ഏത് കട്ടിലിലാണ് നമ്മളെ കിടത്താറുള്ളത്? ഇന്ന് നേരം വെളുത്തപ്പം ഞാനും നിങ്ങളും എഴുന്നേറ്റ നമ്മളുടെ ബെഡ്റൂമിലുള്ള അഞ്ചടി തേക്കിന്റെ കട്ടിലല്ല. നമ്മൾ ഓരോരുത്തരും മോഹിച്ചു വാങ്ങിയ ഭംഗിയുള്ള ചിത്രപ്പണികളുള്ള കട്ടിലല്ല. മറിച്ച് വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്ക കാരണവന്മാരും ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഏതോ ഒരു മൂന്നടി പഴകിയ കട്ടിന് വീട്ടിന്റെ വറുകുപുരയിലോ കുടുംബക്കാരന്റെ വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയിലെ മയ്യത്ത് കട്ടിലോ ആയി നമ്മളെ വീട്ടിലേക്ക് എടുത്തോണ്ടുവന്ന് അതിന്റെ മേലെ ഒരു പായ വിരിച്ച് തിന്നയങ്ങളെയും കടത്തും. പിന്നെ ആ വീട്ടിൽ നടക്കുക എന്താണെന്നറിയോ? നമ്മളാ മരിച്ചതിന് ശേഷം ആ വീട്ടിലേക്കൊന്ന് കയറി വരുന്നത് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കി. ഇന്ന് വൈകുന്നേരം നമ്മളെ വീട്ടിലുള്ളത് നമ്മളെ മയ്യത്താണ്. ആ വാർത്ത നാട്ടിലാകെ പരക്കുമ്പോ ഓരോരുത്തരും നമ്മളെ വീട്ടിക്ക് വരുന്നുണ്ട്. നമ്മളാ മരണപ്പെട്ടതിന്റെ 10 നിമിഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്കൊന്ന് വന്നു നോക്കിയാൽ കാണുന്നത് നമ്മളെ ഭാര്യ ഉണ്ടാകും അകത്ത് കട്ടിലിൽ കമന്നു കിടന്ന് ഏങ്ങലടിച്ച് കരയുന്നത്. ഇടക്കിടക്കുറക്ക ശബ്ദമുണ്ടാക്കിയിട്ട് ആ പെണ്ണ് ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾ ഇന്നെ ഇട്ടു പോയില്ലേ, ഇന്നെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നു, ഇതാരായി നീ എന്ന് ചോദിച്ച് അവള് കരയുമ്പം ആശ്വസിപ്പിക്കാൻ അയൽപ്പക്കത്തോ കുടുംബത്തിലോ ഉള്ള തലമുതിർന്ന സ്ത്രീകൾ ആ പെണ്ണിന്റെ പുറത്തിങ്ങനെ പതുക്കെ തട്ടിക്കൊടുത്തിട്ട് പറയും, ഇങ്ങനെ കരയല്ല സൈനബ,
ഇങ്ങനെ ഒച്ചണ്ടാക്കി നിലളിക്കല്ലേ. വാർത്ത കാട്ടുതീ പോലെ പടരുമ്പം കെട്ടിച്ചുവിട്ട മക്കളൊക്കെ കിട്ടിയോന്റെ പൊരയിലെ എന്ത് കുപ്പായത്തിലാണോ മേക്സയിലാണോ അതിട്ടിട്ട് നിലവിളിച്ചോടാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാണുന്നത് കാണുന്നവർക്കൊരു സങ്കടം ഉണ്ടാക്കാതിരിക്കാൻ ഒരു പർദ്ദ മേലക്കൂടെ എടുത്തിട്ട് കിട്ടാവുന്ന ഓട്ടോയും വിളിച്ച് പെൺകുട്ടികളൊക്കെയാണ് വാപ്പ മരിച്ചിട്ട് കാണാൻ വരുന്നതെങ്കിൽ ആ ഓട്ടോ വന്ന് നിൽക്കുമ്പോഴേക്കും ഈ കുടുംബത്തിലുള്ള മൂത്താപ്പാരും മാമന്മാരും ഒക്കെ ഓട്ടോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാകും. എന്തിനാ? ആ കുട്ടി ഇപ്പൊ ഉറക്ക നിലവിളിച്ചിറങ്ങി ഓടും. മൂത്താപ്പാരെ കയ്യു പിടിച്ചും മാമന്മാരെ കയ്യു പിടിച്ചും വിങ്ങിപ്പൊട്ടി വന്ന മകള് വാപ്പാന്റെ മുഖം കണ്ടൊന്ന് ആർത്ത് കരഞ്ഞ് അകത്തുമ്മാന്റെ കട്ടിലിന്റെ അടുത്തുണ്ട് ഈ കിടത്തും കുടുംബക്കാര്. ആണുങ്ങളാണെങ്കിൽ മരിച്ചത് പെണ്ണാണ് ഭാര്യയാണെങ്കിൽ ഈ ഭർത്താക്കന്മാര് കരയോര, കയ്യിലുള്ളൊരു തോർത്തുമുണ്ടും പിടിച്ച് നിങ്ങളെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തോ വീട്ടിന്റെ സിറ്റൌട്ടിലോ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. കരയാനായാൾക്ക് പൂതിയുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ അത്രയും നിങ്ങളെ കൂടെ ജീവിച്ച മോഹം ഉള്ളിലുണ്ട്. എന്നാലും ഇനി തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പായതുകൊണ്ട് കെട്ടിച്ചുവിട്ട മക്കളെ മുൻപിലും കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ മുൻപിലും നാണം കെടാതിരിക്കാൻ വീർപ്പ് മുട്ടിയിട്ട് അവൻ നിങ്ങളെ മയ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുന്നുണ്ടാവും. ആ മരിച്ച വീട്ടിൽ പിന്നെ ആകെ കേൾക്കുന്ന ശബ്ദെന്താ? പള്ളിക്കമ്മിറ്റിയിൽ അഞ്ചാറ് ആളുകൾ വരും, അയൽപ്പക്കത്തുള്ള നാലഞ്ച് ചെറുപ്പക്കാരും വരും, വാടകക്കെടുത്തുണ്ടൂരുന്ന താറപ്പായ ഒരു അഞ്ചു പത്തെണ്ണം എടുക്കും, പത്തൈമ്പ് കസേരയും കൊണ്ടുവരും. പിന്നെ ആ മരിച്ച വീട്ടിൽ നമ്മൾ ആകെ കേൾക്കുന്നത് ഇന്ന് ഉച്ചവരെ വളരെ ശബ്ദത്തോടുകൂടി ആ കുടുംബത്തിൽ നിന്ന് ശബ്ദങ്ങളും മക്കളെ കരച്ചിലും ടിവിയിലെ സൗണ്ടും ഇതൊക്കെ കേട്ടിരുന്ന നമ്മള് പിന്നെ വൈകുന്നേരത്തേക്ക് കേൾക്കുന്നത് നിശബ്ദമായ ആ വീട്ടിന്റെ അടുത്തിൽ ആ വീട്ടിന്റെ മുറ്റത്തുനിന്ന് ആ വന്ന ആൾക്കാരിങ്ങനെ പറയും, ആ പന്തില് തർപ്പായന്റെ ആ കയറ് തെങ്ങുമ്പോ കെട്ടിക്കോ, ഈ ഭാഗം ഈ മരത്തുമലേക്ക് കെട്ടിക്കോ, നമ്മളെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു പന്തലുമോട്ട് വരും. അതിന്റെ ചുവട്ടിൽ വാടകക്കെടുത്ത കസേരകൾ പത്തൈമ്പെണ്ണം നാട്ടുകാര് നിരത്തിയിട്ടിട്ടുണ്ടാകും. ഓരോരുത്തരും നമ്മളെ മയ്യത്തിന്റെ മുഖം കാണും. കസേരയിൽ വന്നിരിക്കും. നമ്മളെ വേണ്ടപ്പെട്ടവരടുത്തുള്ളവരോട് പറയും, ഇന്നലെ പത്തപ്പിരിയെ തങ്ങാടിയിൽ പരിപാടിക്കുണ്ടായിരുന്നു, ചോറയ്ക്കുമ്പ് എന്റെ അടുത്തായിരുന്ന്. ഞങ്ങൾ ഒരുപാട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ കഥ എത്രയല്ലേ ഉള്ളൂ. ഈ ചോദ്യത്തോടുകൂടി ഓരോരുത്തരും പിന്നെ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം നോക്കും. ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു കാർഡിന്റെ മുകളിൽ മയ്യത്ത് നമസ്കാരം പത്തപ്പിരിയ മങ്ങാടിയിലെ ജുമാ മസ്ജിദിൽ 4 മണി അസറിന് ശേഷം എഴുതി വെച്ച ബോർഡും കണ്ട് അവർ ഓരോരുത്തരും വീട്ടിലേക്ക് മടങ്ങും. അയൽപ്പക്കത്തെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് കമന്നു കിടന്ന് കരയുന്ന താത്താനോട് പറയും, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചോ, ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, മക്കളൊക്കെ നിലനിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് മക്കൾക്കൊക്കെ എടുത്തു കൊടുക്ക്, പോയോല് പോയി. ഇതിങ്ങനെ പറയുന്നതിന്റെ ഇടക്ക് ചിലർ ചോദിക്കും, എടുക്കല്ലേ, കുളിപ്പിക്കണ്ടേ? അന്ന് വരെ ഒറ്റക്കു കുളി ചെന്നൈങ്ങളെയും 4-5 ആളും താങ്ങിപ്പിടിച്ച് മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അന്ന് വരെ ഒറ്റക്കയച്ച നമ്മളെ വസ്ത്രം നമ്മൾ പോലും അറിയാത്ത ആൾക്കാരുടെ കൈകളാൽ അയ്യപ്പെടും. അന്ന് വരെ ഓരോ പാട്ട് വെള്ളവും ശരീരത്തിൽ ഒഴിച്ച നമ്മളെ അളവ് തെറ്റാതെ സ്ഥാനം നോക്കാതെ അല്ലെങ്കിൽ സ്ഥാനം തെറ്റാതെ വലതുഭാഗത്തേക്ക് അവർ പാട്ട വെള്ളൊഴിച്ചിരും. അന്ന് വരെ ബാത്റൂമിൽ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തിയിട്ട് ആരെങ്കിലും ഒരാളും നമ്മളെ വയറ് തടവിത്തരും. അറപ്പും വെറുപ്പുമില്ലാതെ വാരിക്കളയുന്ന വിസർജ്യത്തിന്റെ മുൻപിൽ പിന്നീട് കുളിച്ച് സുന്ദരനായി സുന്ദരിയായി നമ്മളെ വീണ്ടും വീട്ടിന്റെ സിറ്റൌട്ടിലേക്കോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലേക്കോ കൊണ്ടുവച്ച് കടത്തും. ആ കിടത്തി കൊണ്ടുപോകാൻ നേരത്ത് കാർണോമാര് ചിലര് വാച്ചിൽ നോക്കിയിട്ട് പറയും, അസർബാങ്കിന് ഇനി 10 മിനിറ്റേ ഉള്ളൂട്ടോ, എല്ലാരും നടക്കാനുള്ള പള്ളിക്കങ്ങ് നടന്നോളൂ. കുടുംബത്തിൽ ആരെങ്കിലും 4 ആളോട് പറയും, കട്ടിലിന്റെ കാലു പിടിക്കാൻ നിങ്ങൾ നിൽക്കണട്ടോ. അവസാനം എടുക്കാൻ നേരത്തൊന്നും കൂടി പെണ്ണുങ്ങൾ എടുത്തുവിട്ട് ചോദിക്കും, ലേ കൊണ്ടുപോവുക, എനക്കൊന്ന് കാണണോ, ഇനി പിള്ളേക്കോട് പറയുന്നുണ്ടാവും, എനിക്കൊന്നുകൂടി കാണണോ, എനിക്കൊന്നുകൂടി തെക്കാനെ കാണണോ. കൈ വിളിച്ചുകൊണ്ട് വന്ന മാമന്റെ ആങ്ങളന്റെ കൈമ തൂങ്ങി ആ അയാളുടെ നെറ്റിയിൽ അവളൊരു ഉമ്മ കൊടുക്കും. മതിവരാതെ അന്ന് വരെ പിടിക്കാത്ത നിലക്ക് നമ്മളെ കവിളുകൾ നമ്മളെ മുഖം ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബത്തിലും. കൊണ്ടുപോകാന്നറിയുമ്പം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ജീവന്റെ മുൻപിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വരെ വയസ്സാങ്കാലത്ത് ഭർത്താവിന്റെ കവിളൊന്ന് പിടിച്ചു നോക്കാത്ത നമ്മളെ പെണ്ണുങ്ങൾ പോലും ഈ നരച്ച താടിമേലുള്ള താടിന്റെ ഓരോ കുത്തിക്കുത്തുകളും വകവെക്കാതെ നമ്മളെ കവിളൊക്കെ അങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കും. ഒന്ന് മുഖത്തോടെ വിരളോടിക്കും,
ജീവന്റെ തുടിപ്പുള്ളപ്പോഴേ മനുഷ്യരെ ശരീരത്തിന് ഭംഗിയുള്ളൂ. ഈ ശരീരത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ഞാൻ ഈ സംസാരിക്കുമ്പോഴും ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കിഡ്നിയിൽ നിന്ന് ലിറ്റർ കണക്കിന് രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് ലിറ്ററുകളാണ് നമ്മളെ ഞരമ്പുകൾക്കുള്ളിലൂടെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ജീവൻ, അതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിന് ആർജവം. പക്ഷേ ശ്വാസം നിലയ്ക്കുന്നതോടുകൂടി രക്തങ്ങളുടെ ചലനവും നിലയ്ക്കും. പിന്നെ ആ രക്തത്തിന് പോകാൻ വഴിയില്ല, ഓടാനുള്ള ത്രാണിയില്ല, എങ്ങോട്ട് കുതിക്കണം എന്നറിയാതെ രക്തങ്ങൾ കട്ടപിടിച്ച് കെട്ടി നിൽക്കുമ്പോ പിന്നെ ആ രക്തം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ രക്തം എങ്ങനെയുണ്ട് പുറത്തു ചാടാനെന്ന് ആ വെപ്രാളപ്പെടുക. ജീവനില്ലാത്ത ശരീരത്തിൽ നിന്ന് ഏത് നിമിഷവും രക്തം പുറത്തു വരും. അതുകൊണ്ടാ മരിച്ചതിന്റെ നാലാമത്തെ മണിക്കൂറിന്റെ ഉള്ളിൽ മരിച്ചവന്റെ മൂക്കുകൂടെയും ചവിട്ടുകൂടെയും ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. ജീവനുള്ളപ്പോഴേ രക്തത്തിന് വലുള്ളൂ, ജീവനുള്ളപ്പോഴേ രക്തത്തിന് ഓട്ടുള്ളൂ. ആ രക്തത്തിന്റെ ഒരു തുള്ളിയെങ്ങാനും പൊടിഞ്ഞു കണ്ടാൽ പിന്നെ ആരെയും കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോകും. കാരണം അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ മണം വരാൻ തുടങ്ങും. അടുത്ത സെക്കൻഡിനുള്ളിൽ രക്തം പമ്പ് ചെയ്തതുപോലെ അവന്റെ ശരീരത്തെ നനയ്ക്കുന്ന രീതിയിൽ അത് കടന്നുവരും. വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഭാര്യ ഉമ്മ കൊടുത്തു, പെങ്കുണ്ണുകളുമ്മ കൊടുത്തു. ഇനി ഭർത്താവാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്ന് അവസാനം മുഖത്തുള്ള കെട്ടയച്ചിട്ടിട്ടും ഉപ്പരോട് പറയും വേണേ ഒരു ഉമ്മ എടുത്തോ എന്ന് അറിയുമ്പം അയാൾക്കൊരു ചമ്മലുണ്ടാവും ആ സമയത്തും. എന്നാലും ഒന്ന് ഇങ്ങനെ നോക്കിക്കും കുറച്ചു നേരം. കാരണം ഒരായുസ് മുഴുവൻ കൂടെ കിടന്ന നെഞ്ചിനോട് ചേർന്ന് ചൂടനുഭവിച്ച ജീവന്റെ ജീവനായ പെണ്ണ് അവസാനം കിടക്കുന്ന കിടപ്പിൽ അയാൾ ഇനി ചിന്തിക്കുന്നുണ്ടാകും. നമ്മളും ചിന്തിക്കുന്നില്ലേ, ഈ ഇരിക്കുന്ന എത്രമാര് പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ചോനെ മൂപ്പര് മരിക്കുന്നതിന്റെ മുൻപ് ഇന്ന മരിപ്പിക്കണേന്ന്, അയാളില്ലാണ്ട് ഇന്നെ കൊണ്ടാവൂല റബ്ബേന്ന്. ഈ ഇരിക്കുന്ന എത്ര ആണുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയോ, പടച്ചോനെ ഓള് മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇന്ന മരിപ്പിക്കണേ, ഓളില്ലാണ്ട് ഇന്നെ കൊണ്ടാവൂല. അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടവരും അങ്ങേയറ്റം ആഗ്രഹിച്ചവരും അവസാനം മയ്യത്തിന്റെ മുൻപിൽ നിന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് അവരെ യാത്രയാക്കി കൊടുക്കും. ആറടി മണ്ണിന്റെ അല്ലെങ്കിൽ നമ്മളുടെ പള്ളിയുടെ ഒന്നാമത്തെ സഫിലേക്ക് കൊണ്ടുവെക്കും. നമ്മളെ തലക്കും ഭാഗത്ത് നിന്ന് നമുക്കൊരു യാത്രയത്ത നിസ്കാരം തരും. ശേഷം നമ്മളെ മയ്യത്തും എടുത്ത് പകുതി പേര് പള്ളിയിൽ നിന്ന് പിരിയും. ഇത്ര നേരമുള്ളൂ, പിന്നെ നമുക്ക് വേണ്ടി നേരം ഉണ്ടാക്കാനൊന്നും അവരെ കൊണ്ട് പറ്റൂല. പകുതി ആൾക്കാർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു എന്ന് കാണാം. ഓരോരുത്തർ പറയും കുറച്ച് തിരക്കുണ്ടിട്ടോ. ആറടി മണ്ണിലേക്ക് കിടത്തും. മണ്ണ് കളച്ചോനും കവർ കളച്ചോനും അതിന്റെ സർവ്വഭാഗങ്ങളും ശരിയാക്കി കവറിന്റെ മേലെ ഒരു സ്ലേവിടും. ചിലപ്പോ മാര് കണ്ടിട്ടുണ്ടാവൂല. ആറടി മണ്ണിലേക്ക് കടത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഒരര ഉയരത്തിന്റെ മേലെ പിന്നെ ഒരു സ്ലേവിടും. അതായത് ഒരു തരി മണ്ണോ ഒരു തരി മണ്ണോ അവന്റെ ശരീരത്തിൽ വീഴാതിരിക്കാൻ. ആ വീഴാതിരിക്കുന്ന രീതിയിലുള്ള എല്ലാ സ്ലേവ് ഇട്ടതിനു ശേഷം കബർ കളച്ച മുകളിലേക്ക് കയറിയിട്ട് പറയും കണ്ണുണ്ടാങ്ങ്യം കാണിക്കും മണ്ണിട്ട് തുടങ്ങിക്കോളൂന്ന്. ഓരോരുത്തരും കുനിഞ്ഞിരുന്ന് ആ പിടി മണ്ണ് വാരി ആ കബറിന്റെ മുകളിലേക്ക് ഇടുമ്പോ മൂന്നാമത്തെ പിടിയുടെ മണ്ണും എന്റെങ്കിലും കബറിന്റെ സ്ലേവിന്റെ മുകളിലേക്ക് വീഴുമ്പോ ഒരു സൈഡിൽ നിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങും അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് اللهم جافي القبر عن جنبي اللهم اغفر له وارحمه اللهم آمنه من كل الفزع اللهم اللهم ثبته عند السؤال ഈ കബർ കിടക്കുന്നതിന്റെ വാപ്പയ നിന്റെ നെഞ്ചോട് ചേർന്ന് നിന്റെ പെണ്ണ നിന്റെ ഉമ്മയ ഇന്നലെ വരെ തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചിരുന്നവനാ. അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സ്വാൽ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ആറടി മണ്ണിലേക്ക് ചേർത്ത് കടത്തി അല്ലാഹുവിന്റെ അരികിലേക്ക് കൊടുത്ത ആ ജീവനെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് റബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നാദാ അൽഹിംഹുൽ ജവാബ് നിനക്ക് തൃപ്തിയുള്ള മറുപടി പറയാൻ നീ ഇഷ്ടപ്പെടുന്ന ഉത്തരം പറയാൻ ഈ കബറാളിക്ക് ഇനി കഴിവ് കൊടുക്കണേ നാദാ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻജംബൈ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും ആ കബറിന്റെ ഇടുക്കവും ആ കബർ കിടക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ പടച്ചറബ് കബറിന്റെ രണ്ടു ഭാഗങ്ങൾ അങ്ങിടുക്കിക്കളയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മിമ്പറിൽ നിന്ന് തന്നെ നോക്കിയിരിക്കുന്ന സഹാബത്തിന് കാണിച്ചു കൊടുത്തു രണ്ട് കൈവിരലുകൾ കോർത്തുപോകുമാറ് ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ വാരിയല്ലി
രണ്ടും ഇടുങ്ങി പോകുമാറ് രണ്ടു ഭാഗം പടച്ചറബിടിക്കളയുമ്പോ ആ വേദന കൊണ്ടവൻ കരയും. ആ കരച്ചിലെങ്ങാനും മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടി കബറും പുറത്ത് പ്രാർത്ഥിക്കുന്ന തസ്ബീഹ് ചൊല്ലുന്ന ഒരാളെങ്കിലും അത് കേട്ടിരുന്നെങ്കിൽ അവൻ നെഞ്ചുപൊട്ടി മരിക്കും. അവൻ ആ കബർ പറമ്പിൽ നിന്നും പിന്തിരിഞ്ഞോടും. പിന്നെ ആയുസ്സിൽ ഒരിക്കൽ പോലും അവൻ ആ കബറിന്റെ അരികിലേക്ക് വരാതിരിക്കും. അതുകൊണ്ട് റബ്ബേ ജാഫിൽ കബ്രഞ്ചബേ, ആ കബറിന്റെ ഭഗമ്പനത്തിൽ നിന്ന്, ആ കബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ കബറാളിയെ നീ കാത്തുകൊള്ളണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്. പടച്ച റബ്ബേ സർവ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ഒരു കവാടം ഈ കബറാളിക്ക് ഇങ്ങി തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് ഹൃദയം പൊട്ടുമാറി ബാപ്പനെ അറിയുന്ന മക്കള്, ഉമ്മനെ അറിയുന്ന മക്കള്, സുഹൃത്തിനെ അറിയുന്ന സുഹൃത്തുക്കള്, കുടുംബക്കാരനെ അറിയുന്ന കുടുംബക്കാര് 10-15 മിനിറ്റ് നേരം ആ കബറിന്റെ അടുത്തുനിന്ന് തസ്ബീഹ് ചൊല്ലും. പിന്നെ ഓരോരുത്തരും പിരിഞ്ഞു, ആൾക്കാർക്ക് പെട്ടെന്ന് മതിയാവും. നിങ്ങൾ നോക്കൂ, തസ്ബീഹ് ഇങ്ങനെ ആവേശത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലരിങ്ങനെ നോക്കുന്നത് കാണാം, ഇതിപ്പോ നിർത്താനായിക്കോന്നുള്ള നോട്ടം. ചില ആളുകൾക്ക് ആ മിടി മണ്ണ് വാരിയിട്ട മണ്ണ് കൈമലായതാ അലർജി. ആ വെപ്രാളത്തിലും ബേജാറിലും ഓരോരുത്തരും ഇങ്ങനെ ഏകദേശമൊക്കെ ഒരു കബറിൽ 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോ പിന്നൊന്ന് നോക്കലും ഒന്ന് ശബ്ദം നിറപ്പിക്കലൊക്കെ ആയിരിക്കും. എല്ലാരും തിരിച്ചു. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും കബറും പുറത്ത് വരാറുള്ളത്? പിന്നെ ആരാ ഒരു വക്തിനെങ്കിലും നിങ്ങളെ ഓർക്കാറുള്ളത്? ഏത് ആളുകളെയാ പിന്നെ നമ്മളൊന്ന് ഓർത്ത് പടച്ചോനെ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാറുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ മരിച്ചതിന്റെ പിറ്റേന്ന് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്, കാണുന്നത് എന്താ? എല്ലാരും വീട്ടിലേക്ക് വന്നു പോണുണ്ട്. ആയുസ്സുള്ളപ്പോ ഒന്ന് വന്ന് കൈ പിടിക്കാത്തോ പോലും മരിച്ച പുരയിലേക്ക് വരുന്നുണ്ട്. ആ വീട്ടിൽ കൊടുക്കാവുന്ന കട്ടൻ ചായയോ അല്ലെ ചായയോ കുടിച്ച് ഓരോരുത്തരും അവനാന്റെ സന്തോഷത്തിലും സംസാരത്തിലോ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഞാനെന്നല്ല, നമ്മളൊക്കെ മരിച്ചോന്റെ വീട്ടിക്ക് തിരിച്ച് പിറ്റേന്ന് ചെന്നാൽ അന്ന് രാത്രി ഞാനും പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, വല്ലാത്തൊരു മരണട്ടോ. ഇനി ആരാ പടച്ചോനെ ആ പെണ്ണിന്? 4 ചെറിയ പെൺകുട്ടി മക്കളാള്, ആരാ റബ്ബേ ആ കുട്ടിക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ ആ സങ്കടപ്പെട്ട് പിറ്റേന്ന് നമ്മൾ ആ വീട്ടിക്ക് കയറി ചെല്ലുമ്പോ ആ താറപ്പായന്റെ ചോട്ടിൽ കയ്യിലൊരു ഗ്ലാസ്സിൽ അല്പം ചായയായിട്ട് ചിലര് രാത്രിയം പറയുന്നുണ്ടാവും, ചിലര് വേറെന്തെങ്കിലുമൊക്കെ തമാശ പറയുന്നുണ്ടാകും. അത്രയുള്ളൂ ഞാനുങ്ങളും ദുനിയാവില് ആൾക്കാരെ മനസ്സില്. അവസാനം പിന്നെ നമ്മൾ കാണുന്നത് 3 വൈകുന്നേരം കുടുംബക്കാരികളൊക്കെ വന്ന് കരയുന്ന പെണ്ണിന്റെ അടുത്ത് വിറ്റ് പറയും, സുലൈഗ 3 ദിവസമായി പൊര അടച്ചിട്ടതാ, ഞാള് പോവുക, എത്രാന്ന് വെച്ചാ അങ്ങനെ വെറുതെ പൊര അടച്ചിട്ടിട്ട് നിൽക്കുക, എനിക്കറിയാലോ ഒരു പുരയിൽ ആളില്ലാത്തതിന്റെ അവസ്ഥ. 3 ദിവസമായി മക്കളെ മദ്രസ സ്കൂളും ഒക്കെ ഇല്ലാണ്ടായിട്ട്, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ, ഈ ഒന്ന് എഴുന്നേറ്റ് ഉഷാറായി, ഇനി എന്റെ മക്കൾക്ക് ഇങ്ങനെയുള്ളൂ. തീർന്നു, അതോടെ തീർന്നു കുടുംബക്കാർ ഉത്തരവായിട്ടോ. പിന്നെ ഓരോരുത്തരും സലാം പറഞ്ഞ് അവനാന്റെ വഴിക്ക് പോകും. താറപ്പായ വലിച്ചു കെട്ടിയവൻ ഓന്റെ ഓട്ടോറിക്ഷയും വിളിച്ചു വന്നിട്ടുള്ള താറപ്പായ അയച്ച് അല്ലെങ്കിൽ ആ കസേര എടുത്തിട്ട് ഓനും പോകും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പെണ്ണിന് ബോധ്യപ്പെടും, ഇപ്പൊരേലി ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. അയാൾക്ക് ബോധ്യപ്പെടും, എന്റെ ജീവന്റെ മുക്കാഭാവവും ഇല്ലാണ്ടായിട്ടുണ്ട്, ഇനി എനിക്ക് മക്കൾ പറയുന്നതും കേട്ടിട്ട് ഈ മൂലയിലടയും ജീവിക്കാനേ അവസരമുള്ളൂ. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും, നിങ്ങൾ ചിന്തിച്ചു നോക്കി മനുഷ്യരെ, അത്ര അടുത്ത പടച്ചം മരണത്തെ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വിദേശ രാജ്യമായ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് മരിച്ചവരുടെ മയ്യത്ത് കയറ്റിവിടുന്ന അഷ്റഫ് താമരശ്ശേരിയുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര ആളത് വായിച്ചിട്ടുണ്ട് എനിക്കറിയൂല. ഏകദേശം 21 കൊല്ലമായിട്ട് ആ ചെറുപ്പക്കാരൻ ദുബായിൽ ജോലി ചെയ്യുക. വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 3 വരെ ഒരേ നിപ്പില് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കഫ്റ്റീരിയയില് ത്യാഗം സഹിച്ച ചെറുപ്പക്കാരൻ നിൽക്കുക. പല കൂട്ടുകാരോടും അവൻ പറഞ്ഞത് വാപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്, ഉമ്മയും ഞാനും പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിലാ താമസം, അതുകൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കണം. ആ സ്വപ്നത്തിലാണ് ആ ചെറുപ്പക്കാരൻ പണിയാരംഭിച്ചത്. വിവാഹം കഴിച്ചു, 3 പെൺകുട്ടികളോനുണ്ട്. കല്യാണം കഴിച്ചതാവട്ടെ സാധുവായ ഒരു കുടുംബത്തിൽ നിന്നുമാണ്. അവസാനം നാട്ടിൽ പുരപ്പണിയൊക്കെ ജോറായിട്ട് നടക്കുമ്പോ ഈ വെക്കേഷനിൽ നാട്ടിലേക്ക് വരാനിരിക്കുന്ന അവൻ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വിചാരിച്ചത് നാട്ടിലെ മക്കളെ വിളിച്ചറിഞ്ഞു, ഉപ്പപ്രാവശ്യം വരുമ്പോ ഒരു മുട്ടായും സീറ്റ്സും ഒന്നും കൊണ്ടുവരൂലട്ടോ, പെണ്ണുങ്ങളോടും പറഞ്ഞു ഞാൻ ഒന്നും കൊണ്ടുവരൂല, ആകെ കൊണ്ടുവരുന്നത് നമ്മളെ വീട്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് ഫാൻസി ലൈറ്റൊക്കെ ഉണ്ട് ഞാൻ കൊണ്ടുവരും.
സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചു. നാട്ടിലേക്ക് പുറപ്പെടുന്നതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ബെഡിൽ തട്ടുകളായി കിടക്കുന്ന മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ബെഡിൽ ആ ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുക. ആ മയ്യത്ത് മോർച്ചറിയിലേക്ക് മാറ്റി റൂം പരിശോധിച്ച കൂട്ടുകാർ കണ്ണീരോടെ പറഞ്ഞു, കെട്ടാൻ നിറച്ചു വെച്ച പെട്ടിയിൽ രണ്ട് പെട്ടി നിറയുകയും ആ വീട്ടിലുള്ള സാധനങ്ങളാണ്. അവസാനം നാട്ടുകാരും കൂട്ടുകാരും ഒരുമിച്ച് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊടുത്തയച്ചു. നാട്ടിലെ വിമാനത്തിൽ നിറക്കിയപ്പോ മുതൽ ആൾക്കാർ പറഞ്ഞു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്, നാലാമത്തെ ദിവസം പെട്ടെന്നത് മറമാടാനുള്ള പണിയോക്കണം. പക്ഷെ എന്റെ ഉമ്മ പറഞ്ഞത് ഒരൊറ്റ വാക്ക, ആ പണി തീരാത്ത പൊരന്റെ കൊലായിലിന്റെ മോനെ ഒന്ന് കിടത്തണം, ഒന്റെ പൂതിയായിരുന്നു ആ വീട്ടിലൊന്ന് കയറാന്നുള്ളത്. അവസാനം മോഹിച്ചു വാങ്ങിയ മോഹിച്ചുണ്ടാക്കിയ വീടിന്റെ ഉമ്മറത്ത് ജീവനില്ലാതെ കടന്നു പോകുന്നൊരു മരണം മനുഷ്യരെന്നെ ഇങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. എത്ര പറവറന്നാലും കുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, അവരെത്ര തന്നെ ഭയപ്പെട്ടോടുന്ന മരണം അതവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഏത് സെക്കൻഡും മരണം അവരിലേക്ക് കയറി വരും. ആ മരണം കയറി വന്നാൽ ലോകത്തൊരു ശക്തിക്കും പിടിച്ചു നിർത്താനാവാത്ത, ഒരു സങ്കടത്തിനും തിരുത്താനാവാത്ത ആ മരണം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അല്ല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം വ്യത്യാസപ്പെടാതെ ആ മരണം നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ആ മരണം കൊണ്ടുപോകുന്ന രീതി പോലും രണ്ട് രീതിയിലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. രണ്ട് രീതിയിലാണ് ഞാനുങ്ങളും മരിക്കുക. മരണത്തിന് വേദനയുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട എളുപ്പം പെട്ടെന്നങ്ങ് മരിച്ചോയാ ചിലർ പറയും നല്ല മരണാട്ടോ, എന്തായി കുറെ കിടത്താണ്ട് കുറെ സങ്കടപ്പെടുത്താണ്ട് അങ്ങ് മരിച്ചു. ആ കിടത്തുന്ന അസ്വസ്ഥത എന്നുള്ളതല്ലാതെ മരണത്തിന് വേദന ഇല്ലാന്നില്ല, മരണത്തിന് വേദനയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കാണുന്ന സുഖവും സന്തോഷവും മക്കളും കുടുംബവും വീടും നാടും ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് ആലോചിക്കുക, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുക്കം അങ്ങാടി വരെ നല്ല മഴ, റോഡ് കാണാത്ത മഴ, ആ മഴത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുക എന്ത് രസാ കാണാൻ. ഒരു മഴ പെയ്യുന്ന സമയത്ത് വീട്ടിന്റെ സിറ്റൌട്ടിൽ ഇരുന്ന് ഒരു കട്ടൻ ചായയും കുടിച്ച് കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് മക്കളെയും നോക്കി പേരക്കുട്ടികളെയും നോക്കിയിട്ട് ഒരു ബാധ്യതയും സങ്കടവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഇരുത്തം, ഇതൊക്കെ വിട്ടിട്ട് ദുനിയാവെന്ന് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വേദന തന്നെയാ മനുഷ്യരെ. അതറിയാനിട്ടാ ഈ ദുനിയാവിലെ സുഖങ്ങളും മക്കളെയും കുടുംബത്തിനെയും ഒക്കെ വിട്ട് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ പറഞ്ഞാൽ അതൊരു വേദന തന്നെയാ. അതിനേക്കാൾ അപ്പുറം മരണത്തിനൊരു വേദന ഉണ്ട്. റബീഉൽ അവ്വൽ 12-ാം തീയതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശ്വാസം മുട്ട് തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് പോലുള്ള ശീലക്കഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്കിടും, മുഖത്തുനിന്ന് വലിച്ചു മാറ്റും. കഴിഞ്ഞ 12 ദിവസവും രോഗിയായി കിടന്ന റസൂലുള്ളാഹിക്ക് അങ്ങനെയൊരു രീതി ഇല്ലല്ലോ എന്ന് കണ്ട ആയിഷാ ബീവി എന്ന നമ്മളെ ഉമ്മ ഓടി വന്ന് റസൂലുള്ളാഹിനെ പിടിച്ച് മടിക്കിടത്തു. റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ എന്തങ്ങൊരു വല്ലായിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരല്പം വിങ്ങി വീട്ട് പറഞ്ഞു, ആയിഷാ അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ട് തന്ന വിഷമാംസത്തിന്റെ വേദന അത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ആയിഷ. ആ മരണത്തിന്റെ വേദന അതെന്നെ ബാധിക്കുന്നുണ്ട് ആയിഷ. ആയിഷ റളിയല്ലാഹു തഅൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിൽ നിന്ന് വെള്ളം വെക്കുകയും ആ വെള്ളം അള്ളാഹുവിന്റെ ഹബീബുള്ളയെടുത്ത് മേലാകങ്ങനെ തടവുന്നതിനിടയിൽ ആയിഷ റളിയല്ലാഹു തഅൻഹന്റെ മുഖത്തു നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് നല്ല വേദനയുണ്ട് ആയിഷ. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട് ആയിഷ. അല്ലാഹുമ്മ അഗ്നി അലാ സക്കറാത്തിൽ മൗത്ത്, പടച്ചോനെ മരണത്തിന്റെ വേദന അതൊന്നും എനിക്ക് ഇനി കുറച്ച് താ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മരണത്തിനൊരു വേദനയുണ്ട്. ആ മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. രണ്ട് രീതിയിലാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാകും. ഒന്ന് പുറമോടിയുള്ളവർ, അകം കറുത്തവർ. രണ്ട് പുറമോടിയുമില്ല അകമോടിയുമില്ല, എന്നാൽ ഈമാനിന്റെ ചിട്ടയോടുകൂടി പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. ഞാനുങ്ങളും ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളത് ഞാനുങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഈ ദുനിയാവിൽ നാലാളുടെ പത്രാസും സർട്ടിഫിക്കറ്റും കിട്ടാനാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അഭിനയിച്ചാൽ മതി. ഞാനിപ്പോ പറയാറില്ലേ നിങ്ങളെ മുൻപിൽ ഒരുപക്ഷെ പ്രസംഗിക്കുന്ന അൻസാർ മൺമണ്ട നല്ല പ്രാസംഗികനാണ് നിങ്ങൾക്ക് പറയാം, പക്ഷെ ഞാനൊരു നല്ല വ്യക്തിയാണ് ഐഡന്റിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. അതിന്റെ പെണ്ണുങ്ങൾക്കും എന്റെ ഉമ്മാക്കും പറ്റൂ.
ഈ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല ഇസ്ലാഹി പ്രവർത്തകരാന്ന് പറയാ, നല്ല മനുഷ്യരാണോ എന്ന് പടച്ച റബ്ബിനും കുടുംബത്തിനും അല്ലാണ്ട് അറിയൂല. അതുകൊണ്ടാ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു ഓരോരുത്തരുടെ റൂഹിനെ പിടിക്കുന്നതും അവരുടെ ഉള്ളു കണ്ടിട്ടായിരിക്കും. ആ ഉള്ളു സ്വഭാവത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. ഒന്നാമത്തെ വ്യക്തി ദുനിയാവിനോട് ഒരുപാട് ആത്മാർത്ഥത ആർത്തി കാണിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, ഈ ദുനിയാവായിരിക്കും അവർക്ക് വലുത്. ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കുക, സമ്പാദിക്കുക, നിസ്കാരമുണ്ടോ ഇല്ല, നോമ്പോൽക്കലുണ്ടോ, എപ്പോഴെങ്കിലും നോറ്റയിന്റെ കൂലിയുണ്ടോ ജീവിതത്തിൽ, ഇല്ല, സക്കാത്ത് അളവ് നോക്കലേ ഉള്ളൂ, കൊടുത്തിട്ടില്ല, കുടുംബം എങ്ങനെയാ, മക്കളും പെണ്ണുങ്ങളും ഒക്കെ തോന്നിയ വൈക്ക്, പുരയില് നിസ്കാരം നടക്കുന്നത് 7 മണിക്ക്, മക്കൾ വരുന്നത് നട്ടപ്പാതെ 12 മണിക്ക്, ഓം പോയി കിടക്കുന്നത് പോലും നേരം എടുക്കാൻ നേരത്ത്, പെണ്ണുങ്ങളായാലും കുടുംബമായാലും മക്കളായാലും ഒരു ഫസാദിന്റെ കുടുംബം. ഒരു ഖുർആൻ ഓത്തുണ്ടാവൂല, അള്ളാഹുവിന്റെ കലാമൊന്നും പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടാവൂല. ഇങ്ങനെ എന്നാ ദുനിയാവിന്റെ ഇടയിൽ തൽപ്പേരുണ്ടാകും. നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ജീവിതം കൊണ്ട് അവൻ അഭിനയിച്ചുണ്ടാക്കിയ തൽപ്പേര് അവനങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടാകും. ഓന്റെ അടുത്തുനിന്ന് വായ്പ കിട്ടുന്നതുകൊണ്ടും ഓനെക്കൊണ്ട് ഗുണമുള്ളതുകൊണ്ടും നാട്ടുകാർ പറയൂലെങ്കിൽ മോശം. അങ്ങനെ ആൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ നസലമിന സമാഇ ആകാശത്ത് നിന്നിറങ്ങി വരും. കറുത്ത മുഖമുള്ള അള്ളാഹുവിന്റെ നിശ്ചയം അഥവാ തീരുമാനം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ അള്ളാഹ് തീരുമാനിച്ച നിശ്ചയിച്ചവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് ആ രംഗം പോലും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് والملائكه باسطوا ايديهم اخرجوا انفسهم قالوا فيما كنتم كنا مستضعفين في الارض ولو ترى نبيه നിങ്ങൾ അങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ. ഓരോ രംഗവും അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു നിശ്ചയിച്ച മലക്കുൽ മൗത്ത് അവനിലേക്ക് നിശ്ചയിക്കപ്പെടുകയും ആ മലക്കുൽ മൗത്തിനെ ആത്മാവ് കാണുകയും ആ മലക്കുൽ മൗത്തിന്റെ ഭയാനകമായ രൂപം കണ്ട് ആ മലക്കുൽ മൗത്തിന്റെ രീതി കണ്ട് ആത്മാക്കൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയുകയും ചെയ്യും. വരാൻ മടിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആത്മാക്കൾ പിൻവലിയുമ്പോ ആ ശരീരത്തെ നോക്കി ഗർജിച്ചുകൊണ്ട് മലക്കുകൾ പറയും, കുന്നാ മുസ്തദ്ഫീന അഖ്രിജു അൻഫുസകും, പുറത്തേക്ക് വാടോ എന്നവരെ വിളിച്ചുകൊണ്ടിരിക്കും. വരാൻ മടിക്കുന്ന ശരീരത്തിൽ നിന്ന് ആ ആത്മാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ പറച്ചെടുക്കുമ്പോ വേദനയാൽ അവന്റെ കാലുകൾ പിടയും. അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന രംഗം, കണങ്കാലുകൾ കണങ്കാലുകൾ കൂട്ടിപ്പണയുകയും ആരുണ്ട് റബ്ബേ എന്നവൻ വെപ്രാളത്തോടെ കരയുകയും ചെയ്യുമ്പം പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് ഒരെതിരും പ്രവർത്തിക്കാത്ത മലക്കുകൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പറച്ചെടുക്കും. പറക്കമുറ്റാത്ത മക്കളുണ്ട് റബ്ബേ, ഇന്ന് റബ്ബിനെ സ്വാധീനിക്കുകയില്ല. എന്റെ ഭാര്യ ചെറുപ്പമാണ് റബ്ബേ, അള്ളാന്റെ തീരുമാനം തടയുന്നില്ല. പണി തീരാത്ത വീടുണ്ട് റബ്ബേ, അള്ളാഹുവിന്റെ തീരുമാനം വ്യത്യസ്തമാകുന്നില്ല. റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ, ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്ന സെക്കൻഡിൽ എന്തെന്തില്ലാത്ത ദുർഗന്ധം പരക്കാൻ തുടങ്ങും. വല്ലാത്തൊരു ദുർഗന്ധായിരിക്കും. ആ ദുർഗന്ധം പടരുന്നതോടുകൂടി മലക്കുകൾ കൊണ്ടുവന്ന കരിമ്പടത്തിലേക്ക് ആ ആത്മാവിനെ പൊതിയും. ആ കരിമ്പടവുമായി മലക്കുകൾ വെറുപ്പോടെ ആകാശത്തേക്ക് ഉയരുമ്പോ ആ ദുർഗന്ധം പരക്കുന്നത് കേൾക്കുന്ന ആസ്വദിക്കുന്ന മുഴുവൻ മലക്കുകളും ചോദിക്കും, മഹാദർഹുൽ ഖബീസ, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ്? ഉടനെ തന്നെ അവർ പരിചയപ്പെടുത്തി കൊടുക്കും, ഇന്നവന്റെ മകൻ ഇന്നോനാണിത്, ഇന്നവന്റെ മകൻ ഇന്നോനാണിത്. ഞാനാണെങ്കിൽ പടച്ചോന്റെ മലക്കൾ പറയും, അൻസാർ ഇബ്നു അബ്ദുറഹിമാൻ, അബ്ദുറഹിമാന്റെ മോൻ അൻസാറാണത്. ദുനിയാവിൽ അവന്റെ പേരും പെരുമയും ഭയങ്കരമായിരുന്നു. പക്ഷേ ആഹറത്തിലേക്കുള്ള മടക്കത്തിന്റെ തുടക്കം മുതൽക്ക് എന്തെന്തില്ലാത്ത ദുർഗന്ധം പേറി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നവനാണവൻ. കയറിപ്പോകുന്ന ഭാഗത്തുള്ള സർവ്വ മലക്കുകളും അവനെ വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഏയാൻ ആകാശത്തിൽ നിന്നും പടച്ചറബിന്റെ കൽപ്പന വരും, കള്ളനാണവൻ. അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെക്കുകയും അവനെ നിങ്ങൾ കബറിലേക്ക് തന്നെ തിരിച്ചറക്കുകയും ചെയ്യുക. മലക്കുകൾ എളുപ്പം അവനെ കബറിലേക്ക് തിരിച്ചറക്കും. കാരണം പിന്നെ കബറിൽ നരകത്തിന്റെ ഒരു വാതിൽ അള്ളാഹു തആല തുറന്നുകൊടുക്കും. ആ തുറന്നുകൊടുത്ത വാതിലിന്റെ ഉള്ളിലൂടെ വിരൂപനായ കണ്ടാൽ വെറുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കയറി വരും.
ഈ കിടക്കുന്ന ആത്മാവ് ചോദിക്കും, ഞാനോ വെറുപ്പില, ഞാനോ ഇത്ര അസ്വസ്ഥതയില, എന്നെ കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്ന നീ ആരാന്ന് ചോദിക്കും. അവൻ തിരിച്ചു പറയും, അമലുക്കൽ ഖബീസ, നീ ചെയ്ത തോന്യാസങ്ങളാ ഞാൻ. നാട്ടുകാരും ചെയ്യാണ്ട് ഇനി കുറെ തോന്യാസങ്ങൾ ചെയ്തില്ലേ, ഞാനാണ്. ദുനിയാവിൽ എനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, ആളറിയാതെ അത് ചെയ്യും, എനക്ക് വലിയ മോഹമായിരുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങളങ്ങ് ചെയ്തു കൂട്ടിയത്, കുടുംബത്തിൽ ഈ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, ദുനിയാവിൽ കുറെ ഇങ്ങി സമ്പാദിച്ചു വെച്ചില്ലേ, അതെന്താ എനിക്ക് ഉപകാരപ്പെട്ട്. അള്ളാന്റെ മണ്ണുക്ക് ഇങ്ങി തിരിച്ചു വന്നപ്പോ എന്താ എന്റെ കൈമുക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത്. ആ സമയത്ത് ആ മനുഷ്യൻ റബ്ബിനോട് അറിയാതെ പറഞ്ഞു പോകും, റബ്ബേ, നിന്റെ കബറിൽ എനിക്ക് ഇത്രക്ക് ബേജാറുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും പടച്ചോനെ, ഒരിക്കലും നീ പരലോകം അടുപ്പിക്കല്ലേ നാഥാ എന്നവരങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് മരണത്തിന്റെ ഒരു രൂപം. ഇതാർക്കാ കിട്ടാന്ന് ചോദിച്ചപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, പുറമോടി ഭയങ്കരായിരിക്കും, അകം പൊള്ളയായിരിക്കും. നമ്മൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഇടക്ക് സ്വന്തം മനസ്സ് വൃത്തിയാക്കാൻ നമ്മക്കതാ പറ്റാത്ത. ഇവിടെ എത്ര ക്ലാസ് കഴിഞ്ഞു എന്ന് എനിക്കറിയൂല, പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈമാനുണ്ടെന്ന് പറയുന്ന നമ്മളെ മനസ്സിൽ പകണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷണ്ട്, അഹന്തണ്ട്, അഹങ്കാരണ്ട്, പൊങ്ങച്ചണ്ട്, പുച്ഛണ്ട്, ഏഷനുണ്ട്, പരദൂഷണുണ്ട്, കുതന്ത്രങ്ങളുണ്ട്, പുട്ടുവാക്കുകളുണ്ട്. ഒരു മനസ്സു തുറന്ന് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ അല്ല നിശ്ചയിക്കുന്ന അല്പകാലം ദുനിയാവിൽ ഒരു അവസരം കിട്ടിയവനാണെന്ന ബോധം ഇന്ന് പലരും മനസ്സിലുമില്ല. അതുകൊണ്ട് തന്നെ കുടുംബം പണക്കില, സ്വന്തം ചോരയിൽ പറന്ന വാപ്പാന്റെ മക്കൾ തമ്മിൽ തെറ്റുക, വാപ്പാർക്കും ഉമ്മാർക്കും തോട് മുഖം നോക്കാൻ മക്കളെ നോക്കാത്ത മക്കളുണ്ടാവുക, രക്ഷിതാക്കളെ നോക്കാത്ത മക്കളുണ്ടാവുക. ബാധ്യതകളും കടമകളും മറന്ന് തന്നെ തന്നെ പോറ്റികളായി ദുനിയാവിൽ സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി മനുഷ്യൻ ആർത്തി പിടിച്ചോടുന്നതിന്റെ ലക്ഷണമാ മനുഷ്യരെ. പെണ്ണ് പെണ്ണിനെയും ആണാണിനെയും കല്യാണം കഴിക്കുന്നത് മുതൽ ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും മാവിനടിയിൽ തിരികലും മൂക്കുക്ക് വലിച്ചു കയറ്റലും ഒക്കെ ആ ചിന്താഗതിയിൽ ഉണ്ടാവുന്നതാ. സ്വന്തം കുടുംബത്തിലുള്ള ആൺമക്കൾക്ക് 5-2 കൊടുക്കുന്ന സുബിഹി ബാങ്കിനെ ഒന്ന് തട്ടിവിളി ചെയ്തേൽപ്പിച്ച് ഇതാണ് മോനെ ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺമക്കൾക്ക് ഔറത്തും നഗ്നതയും എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരുമ്മാക്ക് പറ്റുന്നില്ലെങ്കിൽ മരണം തൊണ്ടയിലെത്തുന്ന അന്ന് നമ്മൾ അറിയും പടച്ചോൻ ഒരുപാട് വെറുത്ത കുടുംബമായിരുന്നു എന്റെങ്ങളുടെ. നമ്മളെന്താ പറയാന്നറിയോ, പടച്ചോൻ തന്നതാ, പൊരയായി, വാഹനായി, മക്കളായി, ഓലെ പഠിപ്പിച്ച്, മൂത്തോളെ കെട്ടിച്ച്, രണ്ടാമത്തോളെ കെട്ടിച്ച്, മോൻ കെട്ടി, ഒക്കെ റാഹത്ത്. അത് നമ്മളെ കണ്ണില, അള്ളാന്റെ കണ്ണില് നമ്മൾ എത്ര നല്ലോരാന്ന് പടച്ചോന്റെ ഭാഗത്തു നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അള്ളാക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ടാവും, എത്രമാത്രം പടച്ച റബ്ബിനൊരു തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു മരണം, ദുനിയാവിൽ ഒരു പ്രാധാന്യവും കൊടുക്കാത്ത മനുഷ്യര്, ഏത് സമയത്ത് അള്ള വിളിച്ചാലും പുഞ്ചിരിച്ച് അള്ളാന്റെ അരികിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര്, സർവ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണം അതിന്റെ കൂടുണ്ട് എന്ന് ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ, അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും എല്ലാ ഇബാദത്തും ചെയ്യുക. അവർ സ്വയം തോറ്റിട്ടാണെങ്കിലും അവരുടെ യാത്ര അവർ സൗകര്യപ്പെടുത്തും. ആ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യരുടെ അരികിലേക്ക് അള്ളാഹുത്താല മലക്കുകളെ പറഞ്ഞയക്കും. ആകാശ ലോകത്തു നിന്നും സുന്ദരന്മാരായ മലക്കുകൾ ഇറങ്ങി വരും, അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും, രണ്ട് കൈകളും നീട്ടിയിട്ട് ആത്മാവിനെ നോക്കിയിട്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജഈ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, എന്റെ മനസ്സ് അള്ളാഹ്ക്ക് തൃപ്തിയായിട്ടുണ്ട്, അള്ളാഹുവിനെ നീയും നിന്റെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, ആ റബ്ബിന്റെ ഏറ്റവും നല്ല തൃപ്തിയിലേക്ക് നിന്നെ ഇതാ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എല്ലാ ആസ്വാദനത്തിന്റെയും സ്വർഗത്തിന്റെ കവാടം, ആ കവാടത്തിലേക്ക് നിന്നെ ഏതാ പ്രവേശിപ്പിക്കുന്നു. ആ സ്വാഗതത്തോടുകൂടിയാണ് മലക്കുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോ ഉലമാക്കൾ പറഞ്ഞു, ഒരു ചെറിയ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ഒരു ചെറിയ നൂല് വലിച്ചെടുക്കുന്നത് പോലെ നൈർമല്യത്തോടുകൂടി ഒരു കൂജയിൽ നിന്നും മറു കൂജയിലേക്ക് സാവധാനം വെള്ളമൊഴിക്കുന്നത് പോലെ
വേദനയോ ഒരു വെപ്രാളമോ കാണിക്കാതെ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് മലക്കിന്റെ കയ്യിലേക്ക് വരും. പുറത്തെത്തുമ്പോഴേക്കും ആ ആത്മാവിന് എന്തെന്നില്ലാത്ത സുഗന്ധം, വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. ആ സുഗന്ധം ആസ്വദിക്കുന്ന സർവ്വ മലക്കുകളും ചോദിക്കും, മൻഹാദ, ആരായവൻ? അവനെ വെച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും, ഏതാണ് ഈ ഏറ്റവും നല്ല ആത്മാവ്, മഹാദർ റൂഹു തയ്യിബ, ഏതാണ് ഈ നല്ല ആത്മാവ് എന്ന് ചോദിക്കുമ്പം അവനെ പറ്റിയിട്ട് അവന്റെ വാപ്പന്റെ പേര് വെച്ചിട്ട് പരിചയപ്പെടുത്തും. അൻസാർ ബിൻ അബ്ദുറഹ്മാൻ. ഉടനെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും, പടച്ച റബ്ബിന്റെ തൃപ്തി അവന് കിട്ടും. സ്വർഗത്തിന്റെ കവാടത്തിൽ പേരുകളിൽ അവന്റെ പേരെഴുതി വെക്കാൻ പറയും, അവനെ കബറിലേക്ക് പറഞ്ഞയക്കും. ആ കബറിലേക്ക് അവന് കൂട്ടായി ഏറ്റവും സുന്ദരനായ, ആർക്കും ഓമനത്വം തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി കയറി വരും. ആ വ്യക്തിയോട് ചോദിക്കും, മന്നന്ത, നീ ആരാണ്? എന്റെ ഈ സന്തോഷത്തിൽ എന്നോടൊപ്പം വന്ന നീ ആരാണെന്ന് ചോദിക്കുമ്പോ അയാൾ തിരിച്ചു പറയും, അന അമലുക്ക തുയ്യിബ, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ. നീ ത്യാഗം ചെയ്ത് സൽക്കർമ്മങ്ങളില്ലേ? നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും അള്ളാഹു നിനക്ക് കൂട്ടായി എന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കാണുന്നതോടുകൂടി അവൻ റബ്ബിനോട് പറയും, നാദാ, നിന്റെ കബറിൽ എനിക്ക് ഇത്രക്ക് സന്തോഷമുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും റബ്ബേ? അതുകൊണ്ട് ഇനി പരലോകം കൂടുതൽ നീ അകറ്റല്ലേ റബ്ബേ? സമയം ദീർഘിപ്പിക്കല്ലേ റബ്ബേ? വേഗമൊന്ന് പരലോകം കൊണ്ടുവാ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പത്തപ്പിരിയത്തെ കബർ പറമ്പിന്റെ അരികിൽ ചെന്ന് നിന്നിട്ടൊന്ന് നോക്കിങ്ങൾ, ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന എത്ര മനുഷ്യന്മാർ ഇത് രണ്ടും അനുഭവിക്കുന്നവരുണ്ടെന്നറിയാം. എത്ര മനുഷ്യന്മാർ ഇതിന്റെ ഉള്ളിൽ കിടന്ന് സങ്കടപ്പെടുന്നുണ്ടെന്നറിയാം. പുറമേന്ന് നോക്കിയാൽ ഒരാൾക്കെങ്കിലും അത് ഉള്ളൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഓരോ കബർ പറമ്പിന്റെ ഉള്ളൊന്നും ആൾക്കാർ വിളിച്ചു പറയായിരുന്നു, മനുഷ്യരേ ഈ ലോകം ഭയാനകമാ, മനുഷ്യരേ ഈ ലോകം ഭയാനകമാ, അതുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരായിരം മനസ്സുകൾ, നാവുകൾ അതിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയാനുണ്ടാകുകയായിരുന്നു.